വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിന് കോവിഡ് പോസിറ്റീവായിരിക്കുന്നു. അക്കാര്യം അദ്ദേഹം ഫേസ്ബുക്കിൽ കൂടി തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ അറിയിച്ചിരിക്കുന്നു. പലവട്ടം ആൻറ്റിജൻ ടെസ്റ്റും ആർ ടി പി സി ആർ ടെസ്റ്റുമൊക്കെ നടത്തേണ്ടി വന്നുവെങ്കിലും ഒടുവിൽ കോവിഡ് പോസിറ്റീവാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വാക്സിൻ്റെ രണ്ടാം ഡോസ് കഴിഞ്ഞയാഴ്ച എടുത്തതാണ്. അതോടൊപ്പം ഹോമിയോ മരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നതാണ് ഇതുവരെ പിടിച്ചു നിൽക്കാൻ തനിക്ക് കരുത്ത് നൽകിയത് എന്നുള്ള ഒരു വാചകം കൂടി വി കെ പ്രശാന്ത് ആ കുറിപ്പിൽ ഉൾപ്പെടുത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ആ പോസ്റ്റിന് കീഴേ വന്ന് നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന അലോപ്പതി ഡോക്ടർമാരടക്കമുള്ളവർ, അയ്യോ വി കെ പ്രശാന്ത് എന്തിന് ഹോമിയോ മരുന്ന് ഉപയോഗിച്ചത് ഇതുവരെ പിടിച്ചു നിൽക്കാൻ കാരണമായി എന്നുള്ള ഒരു വാക്ക് അതിൻ്റെ അവസാനത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ള ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഒരു മണ്ടൻ ആശയമാണ് ഹോമിയോ മരുന്ന് പ്രതിരോധം നൽകും എന്നുള്ളത് എന്ന നിലയിലുള്ള ആക്ഷേപങ്ങൾ അതിന് താഴെ. ഒരിക്കലും വി കെ പ്രശാന്തിനെ പോലുള്ള ഒരു ജനപ്രതിനിധി ഹോമിയോ മരുന്ന് കഴിച്ചു എന്ന് പറയാൻ പാടില്ല. ഹോമിയോ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് അലോപ്പതി ഡോക്ടർമാരുടെ ഒരു സംഘം ഇങ്ങനെ അതിന് താഴെ കമൻറ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ആശാന്മാരെല്ലാവരും വന്ന് കമൻ്റ് ഇടുന്നത് കണ്ടാൽ തോന്നും ഹോമിയോ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംവിധാനമാണ് എന്നുള്ളത്. ഹോമിയോ നമ്മുടെ രാജ്യം അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അതിനുവേണ്ടി കേന്ദ്രത്തിലൊരു പ്രത്യേക വകുപ്പ് തന്നെയുണ്ട്. നമ്മുടെ ഇവിടെയും അതിന് മന്ത്രാലയമുണ്ട്. ആയുഷ് എന്നുള്ള പേരിൽ, നേരത്തെ ഇന്ത്യൻ സിസ്റ്റംസ് മെഡിസിൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു 1995 മുതൽ. അതിന് 2003 ആയപ്പോഴാണ് പുതിയൊരു പേര് നൽകി, ആയുഷ് എന്നുള്ള പേര് നൽകി. അങ്ങനെ പുതിയ മന്ത്രാലയം ഉണ്ടാക്കി, അത് കുറേ കൂടി സംഘടിതമായി കുറേ കൂടി പ്രചാരണങ്ങളൊക്കെ നൽകി സജീവമാക്കി മാറ്റിയത്. അങ്ങനെയുള്ള ഒരു കേന്ദ്ര സർക്കാർ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഹോമിയോ എന്ന് പറയുന്ന ചികിത്സാ വിഭാഗം, ആയുർവേദവും യുനാനിയും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്, യോഗ അടക്കമുള്ളവ. ആ ചികിത്സാ രീതിയുടെ ഭാഗമായി അവർ നൽകുന്ന പ്രതിരോധ മരുന്ന്, അവർ പറയുന്നത് അത് കഴിച്ചാൽ പ്രതിരോധമുണ്ടാകും ശരീരത്തിന്, ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള ഒരു കരുത്ത് പകരും. അത് സ്ഥിരമായി ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക്, അത് കൃത്യമായി ഉപയോഗിച്ചിരുന്ന കാലയളവിൽ ഈ കോവിഡ് പിടിപെട്ടിട്ടില്ല എന്ന് പല അനുഭവങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് പല ആളുകളും. ആ ഇത് സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഘട്ടത്തിൽ അതിനെ അതിജീവിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളത്. വ്യക്തിപരമായി ഞാനുമൊക്കെ അത്തരത്തിൽ ഇത് സ്ഥിരമായി ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു. അന്ന് നമ്മൾ ആളുകളുമായി നിരന്തരമായി ഇടപഴകുന്ന യാത്രകളൊക്കെ ഉണ്ടായിരുന്നിട്ടും അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു. പിന്നീട് ആ മരുന്ന് ഉപയോഗം നിർത്തിയതിന് ശേഷമുള്ള ഒരു ഘട്ടത്തിലാണ് കോവിഡ് പോസിറ്റീവ് ആകുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ ആ മരുന്ന് കഴിച്ചിരുന്ന അവസരത്തിൽ നമ്മുടെ പ്രതിരോധശേഷി കുറച്ചുകൂടി ശക്തമായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അത് വെറും തോന്നലല്ല, ഒരു യാഥാർത്ഥ്യം നമ്മുടെ അനുഭവത്തിൽ നിന്ന് വരുന്നതാണ്. വി കെ പ്രശാന്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ അത് അദ്ദേഹത്തിന് തുറന്നു പറയാമല്ലോ എന്താ പ്രശ്നം. കാരണം നിരോധിക്കപ്പെട്ട ഒരു ചികിത്സാ രീതിയെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ ഈ അലോപ്പതിയെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതൊക്കെ ഒരുതരം ഉടായ്പ് വരട്ടു തത്വശാസ്ത്രമാണ് ഈ ആശാന്മാർ പറഞ്ഞു വയ്ക്കുന്നത്. അവർ മാത്രമാണ് മഹാന്മാർ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നത് നല്ലതല്ല തന്നെ. അപ്പോൾ നമുക്ക് അലോപ്പതി തന്നെയാണ് വിശ്വസിക്കാവുന്ന ചികിത്സാ രീതി എന്നുള്ള ഒരു ചിന്താഗതി നിൽക്കുമ്പോഴും മറ്റൊന്നിനെക്കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. അതൊരു ജനപ്രതിനിധി പറയാൻ പാടില്ല എന്ന് തിട്ടൂരം പറയുന്നതും ശരിയല്ല. എന്തുകൊണ്ടൊരു ജനപ്രതിനിധിക്ക് പറഞ്ഞുകൂടാ? കാരണം ഇവിടെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയൊക്കെ ഈ ഹോമിയോ മെഡിസിൻ വിതരണം ചെയ്തിരുന്നു. ഇപ്പോഴും ആ ഹോമിയോ മെഡിസിൻ സർക്കാർ സംവിധാനങ്ങൾ വഴി വിതരണം ചെയ്യുന്നുണ്ട്. അത് അംഗീകരിക്കപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ്. ആളുകൾക്ക് ഏതെങ്കിലും വിധേന പ്രതിരോധശേഷി ആർജിക്കാൻ സാധിക്കുമെങ്കിൽ അതിനെയൊക്കെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്. ഇപ്പോൾ വാക്സിൻ എടുത്താൽ ഇത് വരില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. പ്രശാന്ത് തന്നെ വാക്സിൻ എടുത്ത് ആഴ്ചകൾ പിന്നിടുമ്പോൾ അത് പോസിറ്റീവ് ആകുന്നു. വാക്സിൻ്റെ വിജയസാധ്യത 77% വരെയാണെന്ന് കോവാക്സിൻ കഴിഞ്ഞ ദിവസം പറയുന്നു. അപ്പോൾ 100% ആർക്കും ഉറപ്പ് നൽകാൻ സാധിക്കുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പരാമർശം നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ അപരാധിയാക്കി മാറ്റേണ്ടതൊന്നുമില്ല. ഹോമിയോ ഈ രാജ്യം അംഗീകരിച്ചിട്ടുള്ള ചികിത്സാ രീതിയാണ്. അതുകൊണ്ട് അത് പ്രയോഗിക്കുന്നവർക്ക് അത് പ്രയോഗിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് അത് പ്രയോഗിച്ച് തൃപ്തികരമല്ലെങ്കിൽ ആയുർവേദത്തിലേക്ക് പോകാനുള്ള അവകാശമുണ്ട്. അതും തൃപ്തികരമല്ലെങ്കിൽ അലോപ്പതിയിലേക്ക് പോകാനുള്ള അവകാശമുണ്ട്. ചികിത്സാ രീതി തിരഞ്ഞെടുക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. അത് ജനപ്രതിനിധിയായാലും ജനപ്രതിനിധി അല്ലാത്തയാളായാലും അതിനെ
ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് ഹോമിയോയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് ഹോമിയോ മരുന്ന് താൻ ഉപയോഗിച്ചു എന്നുള്ള ഒരു നിലപാട് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. അവരാണ് യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ സിസ്റ്റത്തിനപ്പുറത്ത് നിന്ന് ഞങ്ങളാണ് കേമന്മാരെന്ന് മാത്രം ചിന്തിക്കുന്നവർ.